കലാമണ്ഡലത്തെ ഡീംഡ് യൂണിവേഴ്സിറ്റിയായി ഉയർത്തിയതും ശമ്പളം കൊടുക്കുന്നതും ഇന്നത്തെ നിലവാരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ഉദ്ഘാടനം ചെയ്തല്ലോ. എത്രയോ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. ഇല്ലാത്ത പ്രചരണം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഉത്തരത്തിൽ മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുകയാണ്. കലാമണ്ഡലം ഉൾപ്പെടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലകൾ സർവകലാശാലയുടെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതിൻ്റെ ഭാഗമായി അവിടെ പിൻവാതിലിൽ കൂടെ വന്ന ആളുകൾക്ക് മാത്രമാണ് ശമ്പളം കൊടുക്കുന്നത്. അവിടെ പെർമനൻ്റ് ആയിട്ട് എത്രയോ കാലമായി ജോലി ചെയ്യുന്ന സർക്കാർ സർവീസിലുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കുവാൻ പ്ലാൻ ഫണ്ട് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അവന് ശമ്പളം കിട്ടുന്നുണ്ട്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഹരി ഹരി സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചാണ് ചോദ്യം. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രശ്നം കാരണമാണ് ശമ്പളം നടക്കുന്നത്. ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളെ, ക്ഷേമ പ്രവർത്തനങ്ങളെ, വെൽഫെയർ പ്രവർത്തനങ്ങളെ തകർക്കാൻ കോൺഗ്രസും ബി ജെ പിയും കൂടാലോചന നടത്തി ഉപരോധ സമാനമായ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ അതിജീവിച്ച് ഈ ഓണത്തിന് എല്ലാവർക്കും പരിചയം കൊടുത്തു. ഈ ഓണത്തിന് മാവേലി സ്റ്റോർ തുറന്നു. ഈ ഓണത്തിന് എല്ലാവർക്കും കൊടുത്തു. നിങ്ങൾ പൂട്ടിപ്പോകും എന്ന് പറഞ്ഞ ട്രഷറി പ്രവർത്തിക്കുകയാണ്. ഈ കേരളം അതിജീവിക്കും. കേരളത്തിലെ ജനങ്ങളിൽ അതിജീവിക്കുക തന്നെ ചെയ്യും. മൂവായിരം പരാജയപ്പെട്ട പാലക്കാട് നിന്ന് രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പി വിജയിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ അപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസ് ചോദിച്ചു.